അതിപുരാതനമായ അർത്തുങ്കൽ പള്ളി ഉൾപ്പെടുന്ന തീരദേശം, വിപ്ലവ ഭൂമിയായ വയലാറുള്ള മണ്ഡലം, കിഫ്ബിയുടെ ചൂടുപിടിച്ച് ചേർത്തല മുഖം മിനുക്കുകയാണ്. കിഫ്ബിയിലൂടെ വികസന സ്വപ്നങ്ങളുടെ ചിറകിലേറി മുന്നേറുകയാണ് ചേർത്തല. ചേർത്തല മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വികസന മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കിഫ്ബിയുടെ ഫണ്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. ചേർത്തലയിലെ പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. സ്വകാര്യ സ്കൂളുകളെ പോലും കടത്തിവെട്ടുന്ന രീതിയിൽ തലയെടുപ്പോടെ പൊതുവിദ്യാലയങ്ങൾ ഉയർന്നു വരികയാണ്. ചേർത്തല മണ്ഡലത്തിലെ നിരവധിയായിട്ടുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, സർക്കാർ സ്കൂൾ, അതിന്റെ നവീകരണം, അതിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ മുമ്പിൽ എന്നും വരുമായിരുന്നു. എന്നാൽ അങ്ങനെ ഫണ്ട് നീക്കിവെക്കാൻ കഴിയുമായിരുന്നില്ല ഇതിനു മുമ്പുള്ള എല്ലാ സന്ദർഭത്തിലും. എന്നാൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 20+ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് ഇന്ന് ഈ രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. 5 കോടി രൂപയാണ് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനായി അനുവദിച്ചിട്ടുള്ളത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പ്രധാനമായും നിർമ്മിക്കുന്നത് 3 കെട്ടിടങ്ങളാണ്. ഇതിലൊന്നിന്റെ പണി പൂർത്തിയായി, മറ്റു 2 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അത്യാധുനിക രീതിയിലുള്ള ലബോറട്ടറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറികൾ, ശുചിമുറികൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഓഫ് എക്സലൻസ് എന്ന സംസ്ഥാനത്തിലെ അംഗീകാരം നേടിയ സ്കൂളാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല. അതിന്റെ ഭാഗമായിട്ടാണ് 7.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. അതിൽ 5 കോടി രൂപയും നടത്തുന്നത് കിഫ്ബിയുടെ നേതൃത്വത്തിലാണ്. ബാക്കി ഫണ്ടിങ് ജനപ്രതിനിധികളിൽ നിന്നാണ് ബാക്കിയുള്ള ഫണ്ടിങ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂൾ ഒരു ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നടത്തിയിട്ടുള്ള കെട്ടിടം പണിയാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടത്തിന്റെ സി ബ്ലോക്കിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. 2 എണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 3 വാർക്കൽ കഴിഞ്ഞ് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ്. അടുത്ത 1 എണ്ണം പൂർത്തിയാകേണ്ടതുണ്ട്. ചാരമംഗലം DB ഹൈസ്കൂൾ, ചേർത്തല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർത്തല തെക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ കിഫ്ബി നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾക്ക് ഈ കെട്ടിടങ്ങൾ ലഭിച്ചതുകൊണ്ട് വളരെയധികം ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമുക്ക് വികസിപ്പിക്കാനെത്തു. അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച്, നമ്മളെ ഈ ചാരമംഗലം DBHSനെ സംബന്ധിച്ച് ഓരോ വർഷം ക്രമാനുഗതമായിട്ട് കുട്ടികളുടെ എണ്ണം കൂടുകയും ഇത്തവണ തന്നെ 3 ഡിവിഷനാണ് നമ്മൾക്ക് അധികം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കെട്ടിടം ലഭിച്ചത് ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണ്. കുട്ടികളെ ഹൈടെക് ക്ലാസ് മുറികളിൽ ഇരുത്തി പഠിപ്പിക്കാമെന്നുള്ളതും കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പുതിയ കെട്ടിട സമുച്ചയത്തിൽ 13 മുറികളുള്ള ഒരു വലിയ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഓഫീസിൻ്റെ മുൻവശത്തുള്ള 6 മുറികളും അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. അത്യന്താധുനികമായ ബാത്റൂം ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ബൗദ്ധികമായിട്ടുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ടോയ്ലറ്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ രസകരമായ മനോഹരമായ മുറികളാണ് എല്ലാം തന്നെ. നമ്മുടെ 1600+ വരുന്ന കുട്ടികൾ ഇവിടെ തിങ്ങി ഞെരുങ്ങിയാണ് നമ്മുടെ കെട്ടിടങ്ങളിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ചോർന്നൊലിക്കുന്ന മുറികളിലൊക്കെ ഇരുന്ന് പഠിച്ചിരുന്ന, അതുപോലെ ആസ്ബറ്റോസ് ഷീറ്റിന് താഴെ ഇരുന്ന് പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ അവിടെ ഇരുന്ന് പഠിക്കുവാനുള്ള സൗകര്യമാണ് കിഫ്ബി ഒരുക്കി തന്നിരിക്കുന്നത്. ഗതാഗത യോഗ്യമല്ലാത്ത, വർഷങ്ങളോളം തകർന്നു കിടന്നിരുന്ന ചേർത്തലയിലെ റോഡുകളിലൂടെ സുഗമമായ സഞ്ചാരമാണ് കിഫ്ബിയിലൂടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. ചേർത്തല അരുക്കുറ്റി റോഡ്, ചേർത്തല തണ്ണീർമുക്കം റോഡ് എന്നിവ പ്രധാനപ്പെട്ട പദ്ധതികളാണ്.
ഏറ്റവും പ്രധാനം ചേർത്തല തണ്ണീർമുക്കം റോഡ് വളരെ മനോഹരമായി നിർമ്മിച്ചു എന്നുള്ളതാണ്. രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആ റോഡ് വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യം അല്ലാത്തൊരു സ്ഥിതിയിൽ നിലനിൽക്കുകയായിരുന്നു. ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സാങ്കേതികതയുടെ മേന്മ ഫലപ്രദമായി നിർവഹിച്ചുകൊണ്ട് കയർ ഭൂവസ്ത്രം വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ ആ റോഡ് നിർമ്മിച്ചു. ചേർത്തലയിലെ ഏറ്റവും മനോഹരമായ ഈടിട്ട റോഡായി ആ റോഡ് ഇന്ന് നിലനിൽക്കുകയാണ്. തണ്ണൂക്കം ചേർത്തല വരെ റോഡ് കഴിഞ്ഞ ഇതിൽ കടിയാക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ മേലോടി നദി അടക്കി പോകുന്ന റോഡുകൾ, ശാസ്താങ്ക ചാലിപ്പള്ളി റോഡ് അങ്ങനെയുള്ള റോഡൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. ചേർത്തലയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും വൈക്കം ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിലേക്കും ഇപ്പോൾ സുഗമമായി യാത്ര ചെയ്യാം. ആലപ്പുഴ റൂട്ട് മുഹമ്മ പോകുന്നത് തണ്ണൂക്ക ആലപ്പുഴ, അതും കുഴപ്പമില്ല, നല്ല റോഡാണ്. പിന്നെ പൂച്ചാക്ക പോകുന്നത് നമ്മുടെ അരുവിക്കുറ്റി റൂട്ട്, അതും വലിയ കുഴപ്പമില്ല. ക്ഷേത്ര മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്തു നിന്നുള്ള തണ്ണൂക്കത്തേക്കുള്ള റോഡ് ഉൾപ്പെടെ നാല് റോഡുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുകയുണ്ടായി. രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ തന്നെ മുട്ടത്തിപ്പറമ്പ് അർത്തുങ്കൽ റോഡ് 13.59 കോടി രൂപ അനുവദിച്ച് പുനർനിർമ്മിച്ചു. ചേർത്തല താലൂക്കിന്റെ കിഴക്കൻ മേഖലയായ കോട്ടയം ഭാഗത്തു നിന്ന് അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുന്നതിനുള്ള പ്രധാന പാതയാണ് മുട്ടത്തിപ്പറമ്പ് അർത്തുങ്കൽ റോഡ്. ദേശീയപാതയിൽ അനവധി അപകടങ്ങൾക്കിടയായ 11-ാം മൈൽ ജംഗ്ഷൻ അപകടങ്ങൾ കുറക്കാനായി. 11-ാം മൈൽ അരീപ്പറമ്പ് അർത്തുങ്കൽ റോഡും ദേശീയ നിലവാരത്തിലേക്ക് എത്തിച്ചു. നാലാമതായി കഞ്ഞിക്കുഴിയിൽ നിന്ന് മുഹമ്മയുടെ തീരപ്രദേശത്തേക്കുള്ള റോഡ്, ആ റോഡ് പടിഞ്ഞാറോട്ട് കണിച്ചുവങ്കര ബീച്ച് വരെ നീണ്ട ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡും ഇവിടെ നാലാമതായി ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ ചേർത്തല മണ്ഡലത്തിൻ്റെ തെക്കൻ പ്രദേശത്തെ നാല് പ്രധാനപ്പെട്ട റോഡുകൾ ചേർത്തല മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നുള്ള കണ്ണീർമുക്കത്തേക്കുള്ള റോഡ് ഉൾപ്പെടെ നാല് റോഡുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുകയുണ്ടായി. നടപ്പാതയുടെ ഒരു കുറവ് ഇവിടെ മുക്കിയെടുത്തുകൊണ്ട് എന്നുവെച്ചാൽ ആൾക്കാരും വഴി തെറ്റി വീഴുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഉണ്ട്. ഉയർന്നു നിൽക്കുന്ന റോഡ്, അപ്പൊ അതൊന്ന് റെഡിയാക്കുക. ബാക്കി കുഴപ്പമൊന്നുമില്ല, ഇതിന്റെ പണികളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അത്യാവശ്യ കാര്യമാണ്. റോഡിന് ക്വാളിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പണ്ടേത് പൊളിഞ്ഞു പോകത്തില്ലേ. 2017 കണിച്ചുകുളങ്ങര ബീച്ച് NH കായിപ്പുറം കായലോരം റോഡിന്റെ പുനരുദ്ധാരണം, കണിച്ചുകുളങ്ങര NH ജംഗ്ഷൻ മുതൽ കഞ്ഞിക്കുഴി മുഹമ്മ റോഡും ഉൾപ്പെടുന്ന ബൃഹത് പദ്ധതി 12.30 കോടി രൂപ ഉപയോഗിച്ച് പൂർത്തിയാക്കി. ചേർത്തല നഗരത്തിലെ 7 റോഡുകളുടെയും ഇരുമ്പുപാലം ഉൾപ്പെടെയുള്ളവയുടെയും നിർമ്മാണത്തിന് 22 കോടി രൂപയുടെ ഭരണാനുമതിയായിട്ടുണ്ട്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കേണ്ടതിലെ കാലതാമസമാണ് ഉള്ളത്. 18 പഴക്കമുള്ള വയലാർ പാലം പുനർനിർമ്മാണത്തിനായി 20 കോടി രൂപ അനുവദിച്ചു. 17 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ രൂപരേഖ. ചേർത്തല മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ചേർത്തല നഗരത്തിൽ നിന്നും ഉറിയമുട്ടം വയലാർ രക്തസാക്ഷി മണ്ഡപം മുതൽ വയലാറിന്റെ വടക്കേ അറ്റം വരെ സ്ഥിതി ചെയ്യുന്ന 8 പുരക്കൽ റോഡ്. ആ റോഡിനും കിഫ്ബി ഫണ്ടാണ് നീക്കിവച്ചിരിക്കുന്നത്. ആ റോഡിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ചേർത്തല മണ്ഡലത്തിലെ വയലാർ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ കുറിയമുട്ടം പാലം, ആ പാലത്തിന് നിർമ്മാണത്തിനും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന പദ്ധതി ചേർത്തല ഇൻഫോ പാർക്കിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണമാണ്. ഇൻഫോ പാർക്കിലേക്ക് ദേശീയപാതയിൽ നിന്ന് വേഗമെത്താൻ പ്രധാന പങ്കുവഹിക്കുന്ന നെടുമ്പർക്കാട് വിളക്കുമരം പാലവും അനുബന്ധ റോഡുകളും നിർമ്മാണം പുരോഗമിക്കുകയാണ്. വിളക്കുമരം പാലം പൂർത്തിയാകുന്നതോടെ ഇൻഫോ പാർക്കിൽ നിരവധി വ്യവസായങ്ങൾക്കും കൂടി കടന്നുവരാനുള്ള അവസരം കൂടിയാണ് ഉണ്ടാവുക. വ്യവസായ സംരംഭകർക്കും ഉദ്യോഗാർത്ഥികൾക്കും വേഗം ഇൻഫോ പാർക്കിലേക്ക് എത്താനാകുമെന്നതാണ് ഗുണകരം. ചേർത്തല വയലാർ കുറിയമുട്ടം 8 പുരക്കൽ റോഡ് വികസന പദ്ധതി വയലാർ മേഖലയെ അടിമുടി മാറ്റും. ദേശീയപാത വയലാർ കവലയിൽ നിന്നും കിഴക്കോട്ട് നാഗംകുളങ്ങര റോഡും കായലിന് കുറുകെയുള്ള പാലവും കിഫ്ബി വഴിയുള്ള സ്വപ്ന പദ്ധതികളാണ്.
പാലം പൂർത്തിയായാൽ ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വളരെ പെട്ടെന്ന് പോകാനാകും. കിഴക്കൻ പ്രദേശങ്ങളെ തീരപ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന, നാഷണൽ ഹൈവേയെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയായും തീരുന്നത്. പള്ളിപ്പുറം അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറം പഞ്ചായത്തിലെ ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് നാഷണൽ ഹൈവേയുമായിട്ടുള്ള നല്ല ഒരു കണക്ടിവിറ്റി ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കുന്നത് ഈ നാഗങ്ങളങ്ങര കവലയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള വേമ്പനാട് കായലിന് കുറുകെയുള്ള പാലം നിർമ്മിക്കുമ്പോഴാണ്. നാടുകളായി ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണത്. അതിനുള്ള ഫണ്ടും കിഫ്ബിയിൽ നിന്ന് നീക്കിവെച്ചിട്ടുണ്ട്. ചേർത്തല മണ്ഡലത്തിന്റെ വികസനം വ്യവസായ രംഗത്ത് വലിയ നാഴികക്കല്ലായി മാറും. ചേർത്തലയുടെ പുരോഗതി വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കിഫ്ബി സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. അങ്ങനെ ചേർത്തല മണ്ഡലത്തിലെ അടിസ്ഥാന വികസന മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും വൻപിച്ച പുരോഗതിയിലേക്ക് നീങ്ങാൻ കഴിയുന്ന നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് കിഫ്ബി ഫണ്ടിലൂടെ ഇവ നിർവഹിക്കപ്പെട്ടത്. അത്രയേറെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു കാലത്തും ചേർത്തലയിൽ ഉണ്ടായിട്ടില്ല. ആ അത്യപൂർവമായ വികസന മുന്നേറ്റത്തിന് ഈ സന്ദർഭം സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു കാലത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പിന്നോക്കം നിന്നിരുന്ന പ്രദേശങ്ങളിലൊന്നാണ് ചേർത്തല. പക്ഷേ ഇന്ന് ഹൈടെക് ക്ലാസ് മുറികളും അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകളും ഒക്കെ ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റമാണ് ചേർത്തല മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.